നമസ്കാരം. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ CPM നേതാവ് KK ലതികയ്ക്കെതിരെ KK ശൈലജ MLA രംഗത്തു വന്നു. കാഫിർ സ്ക്രീൻഷോട്ട് KK ലതിക ഷെയർ ചെയ്തത് തെറ്റാണെന്ന് KK ശൈലജയുടെ പ്രസ്താവന CPMനെ പ്രതിരോധത്തിലാക്കി. സ്ക്രീൻഷോട്ട് എന്തിനു ഷെയർ ചെയ്തുവെന്ന് ചോദിച്ചപ്പോൾ പൊതുസമൂഹം അറിയേണ്ടതല്ലേ എന്നായിരുന്നു KK ലതികയുടെ മറുപടിയെന്നും KK ശൈലജ പറഞ്ഞു. കാഫിർ പോസ്റ്റ് നിർമ്മിച്ചത് ആരാണെങ്കിലും പിടിക്കപ്പെടണം. യഥാർത്ഥ ഇടത് ചിന്താഗതിക്കാർ ഇതു ചെയ്യില്ല. കണ്ണൂർ ജില്ലാ സെക്രട്ടറി തന്നെ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച ഗ്രൂപ്പുകളെ തള്ളി പറഞ്ഞിട്ടുണ്ട്. കാഫിർ പോസ്റ്റ് മാത്രമല്ല മാധ്യമങ്ങൾ അന്വേഷിക്കേണ്ടത്. കാന്തപുരത്തിന്റെ പേരിൽ വ്യാജ ലെറ്റർ ഹെഡിൽ വന്ന പ്രചാരണവും അന്വേഷിക്കണമെന്നും KK ശൈലജ പറഞ്ഞു. ഇതിനിടെ CPMനെ കടന്നാക്രമിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശനും രംഗത്തു വന്നു. കാഫിർ പ്രചാരണം CPMന്റെ ഭീകര പ്രവർത്തനമെന്ന VD സതീശന്റെ ആരോപണത്തിനും KK ശൈലജ മറുപടി പറഞ്ഞു. അങ്ങനെയെങ്കിൽ കാന്തപുരത്തിന്റെ വ്യാജ ലെറ്റർ ഹെഡ് ഇറക്കിയതും ഭീകര പ്രവർത്തനമാണെന്നും KK ശൈലജ പറഞ്ഞു. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ CPMനെതിരെ ഗുരുതര ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉയർത്തിയത്. ഭീകര പ്രവർത്തനത്തിന് സമാനമായ കാര്യമാണ് വടകരയിൽ ഉണ്ടായതെന്നും പിന്നിൽ ആരെന്ന് പോലീസിന് അറിയാമെന്നും VD സതീശൻ പറഞ്ഞു. മുൻ MLA KK ലതിക ഉൾപ്പെടെയുള്ള ഉന്നത CPM നേതാക്കളുടെ പങ്ക് വ്യക്തമാണെന്നും പിന്നിൽ ആരാണെന്ന് പോലീസിന് അറിയാമെങ്കിലും പോലീസ് പറയില്ലെന്നും VD സതീശൻ പറഞ്ഞു. യഥാർത്ഥ പ്രതികളെ പുറത്തെത്തിക്കും വരെ നിയമ പോരാട്ടം തുടരുമെന്നും VD സതീശൻ പറഞ്ഞു. അതേസമയം കാഫിർ പോസ്റ്റ് ഇടത് സൈബർ ഇടങ്ങളിൽ നിന്നും പ്രചരിപ്പിക്കപ്പെട്ടതാണെന്ന് തെളിഞ്ഞതായി കേസിൽ പ്രതി ചേർക്കപ്പെട്ട യൂത്ത് ലീഗ് പ്രവർത്തകൻ കാസിം അവകാശപ്പെട്ടു. റെഡ് എൻകൗണ്ടർ എന്ന ഗ്രൂപ്പിൽ പോസ്റ്റ് ഷെയർ ചെയ്ത റിബേഷ് DYFI നേതാവാണ്. ചോദ്യം ചെയ്ത ഒരാളെ പോലും പോലീസ് പ്രതിയാക്കിയിട്ടില്ല. പോലീസ് കാണിക്കുന്ന ഈ നിഷ്ക്രിയത്വം ദൗർഭാഗ്യകരമാണ്. ഇനി കോടതിയിൽ മാത്രമാണ് പ്രതീക്ഷ. കാഫിർ പോസ്റ്റ് നിർമ്മിച്ചത് ആരാണെന്ന് കണ്ടെത്തുന്നതുവരെ നിയമപരമായി മുന്നോട്ടു പോകുമെന്നും കാസിം വ്യക്തമാക്കി. ഇതോടൊപ്പം വിവാദത്തിൽ വടകരയിലെ പോലീസിനെ വിമർശിച്ച് കോഴിക്കോട് DCC പ്രസിഡന്റ് KK പ്രവീൺകുമാറും രംഗത്തു വന്നു. ഇരയായിട്ടുള്ള മുഹമ്മദ് കാസിമിന്റെ പരാതിയിൽ ഇതുവരെ പോലീസ് കേസെടുത്തിട്ടില്ല. പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച അഫിഡവിറ്റിൽ ഇടതു പാർട്ടിയുടെ ഗ്രൂപ്പുകളിലാണ് പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടതെന്ന് പറയുന്നുണ്ട്. കേസ് അട്ടിമറിക്കാനാണ് പോലീസിന്റെ ഇപ്പോഴത്തെ നീക്കം. ഗ്രൂപ്പിന്റെ അഡ്മിൻമാരെ ഇതുവരെ കസ്റ്റഡിയിലെടുത്തില്ല. വടകരയിലെ പോലീസ് ആരെയോ പേടിക്കുന്നുണ്ട്. CPMന്റെ പോഷക സംഘടനയെ പോലെയാണ് വടകരയിലെ പോലീസ് ഈ വിഷയത്തിൽ ഇടപെട്ടത്. ഇതിനു പിന്നിൽ CPMന്റെ ഉന്നത നേതാക്കളാണെന്നും DCC പ്രസിഡന്റ് ആരോപിച്ചു. ഇതുവരെ ആരാണ് കാഫിർ പോസ്റ്റിന് പിന്നിലെന്ന കാര്യത്തിൽ ഡിജിറ്റൽ തെളിവുകളുടെ ബലത്തിൽ തീരുമാനമെടുക്കാൻ പോലീസ് മടിക്കുന്നത് രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ ഫലമാണെന്ന് പറയാതെ വയ്യ. KK ശൈലജ തന്നെ ഈ വിഷയത്തിൽ രംഗത്തു വന്നതോടെ ഇനി കേസിന് വ്യക്തത വരുമോ എന്ന് കാത്തിരുന്നു കാണാം.